കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോണത് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ആർക്ക് വേണമെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മണി മേക്കിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ നമുക്ക് ബാങ്കിലോട്ടോ ഗൂഗിൾ പേയിലോട്ടോ ഫോൺ പേയിലോട്ടോ ഏതിലോട്ട് വേണമെങ്കിലും വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ ഡെയിലി നമുക്ക് നമ്മുടെ ബാങ്കിലോട്ടൊക്കെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതും അന്ന് തന്നെ വിഡ്രോ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കാരണം ഒരുപാട് രീതിയിൽ ഇതിൽ അൺലിമിറ്റഡ് ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി തന്നെ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഓരോരോ രീതിയിലും എങ്ങനെയാണ് ഏൺ ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പ്ലേ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് തരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് പറയാൻ പോണത് ഗോ ഡെയിലി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന അന്ന് തന്നെ ഡയറക്റ്റ് ബാങ്കിലോട്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. 4.2 റേറ്റിംഗ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. അതും 1 മില്യൺ ഡൗൺലോഡ്സും ഉണ്ട്. അത്രയും ഡൗൺലോഡ്സ് ഉണ്ടായിട്ടും അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഏത് ലാംഗ്വേജിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പോകുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുക, കൺഫേം കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇതിന് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് നമ്മൾ ഇതിലേക്ക് സൈനപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് 4-ാമത്തെ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. റൗണ്ടിൽ കാണുന്നില്ലേ ഏറ്റവും താഴെ, അതിൽ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. നിങ്ങളും അത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഇതാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരുപാട് രീതിയിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഫസ്റ്റ് 3-ാമത്തെ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിലിപ്പോൾ നമുക്ക് 0 ആണ് നമ്മുടെ ബാലൻസ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിലൂടെ ഏണിങ്സ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ സൈൻ ഇൻ റിവാർഡ് എന്ന് പറഞ്ഞിട്ട് ഡെയിലി നമുക്ക് ഓരോരോ എമൗണ്ട് കിട്ടുന്നുണ്ട്. അതായത് കോയിൻസ് കിട്ടുന്നുണ്ട്. 5,000, 8,000, 10,000 അങ്ങനെ ഒരുപാട് റിവാർഡ്സ് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ അതിൽ സൈൻ റൈറ്റ് നൗ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ റിവാർഡ് 5,000 പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുകളിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൽ day 2, day 3, day 4, day 7 വരെ നമുക്ക് റിവാർഡ് കിട്ടും. അത് ഡെയിലി നിങ്ങൾ കളക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ 8,000 ഉണ്ട്. നെക്സ്റ്റ് ഡേ ആകുമ്പോൾ 10,000, അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ന്യൂസ് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിട്ട് ഏൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ എൻ്റർടൈൻമെൻറ്റ്, സോഷ്യൽ, അങ്ങനെ സ്പോർട്സ്, എക്കണോമിക്, ഇൻ്റർനാഷണൽ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ തന്നെ ഒരുപാട് ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ന്യൂസ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ആർട്ടിക്കിൾ നമ്മൾ എടുക്കുക, ജസ്റ്റ് അത് എടുക്കുക. അപ്പോൾ ഇവിടെ താഴെയുള്ള ഒരു റൗണ്ട് കണ്ടോ, ഇങ്ങനെ ഫില്ലാവുന്ന കണ്ടോ, ഒരു ഓറഞ്ച് കളറിൽ, അത് ഫില്ലാവുന്നവരെ മാത്രമേ നമ്മൾ വായിക്കേണ്ട ആവശ്യമുള്ളൂ. അത് ജസ്റ്റ് ഫില്ലാവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴിതൊരു 3 സെക്കൻഡിൽ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ഗിഫ്റ്റ് ബോക്സ് ആയിട്ടൊരു സംഭവം കാണാം. ജസ്റ്റ് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് 17,240 പോയിൻറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ആർട്ടിക്കിൾസ് വായിക്കുന്നതിലൂടെ. അത് ക്ലോസ് ചെയ്യാം. ജസ്റ്റ് ബാക്ക് പോവാം. നെക്സ്റ്റ് ആർട്ടിക്കിൾസ് അതുപോലെ എടുക്കാം. ആ ഓറഞ്ച് കളറ് ഫില്ലാവുന്നവർ വെയിറ്റ് ചെയ്യാം. ചില സമയത്ത് നമ്മൾ ഒരു 5-ോ 6-ോ സെക്കൻഡ് വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടവരും. ചില സമയത്ത് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റക്കായിട്ടത് മൂവ് ചെയ്യാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് പോവാം, ഒന്നുകൂടി അതെടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെയും അത് ഫിനിഷ് ആവുന്നതാണ്. അപ്പോൾ അതാവുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർട്ടിക്കിൾസ് വായിക്കുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ അത് ഫില്ലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് പോവാം. എന്നിട്ട് ഒന്നുകൂടി നിങ്ങൾ ആ ഒരു ആർട്ടിക്കിളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടാം.
അപ്പോൾ അത് മൂവ് ആവുന്നുണ്ട്. അത് ഫില്ലായിക്കഴിഞ്ഞാലാണ് നമുക്ക് ഏണിങ്സ് ആയിട്ട് പോയിൻറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ പോയിൻറ്റ്സ് നമുക്ക് അത്യാവശ്യം നല്ല പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് ചെറിയൊരു എമൗണ്ട് ആയാൽ തന്നെ വിഡ്രോ ചെയ്ത് എടുക്കാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് 606 പോയിൻറ്റ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നേരത്തെ ഏകദേശം ഒരു 14,000 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അഡീഷണൽ പോയിൻറ്റ്സ് 693 പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടി താഴെയുള്ള ഒരു വീഡിയോൻ്റെ ഒരു സിമ്പിൾ കണ്ടോ, ഓറഞ്ച് ആ ബോക്സിൽ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കാണിക്കുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ അതിനുശേഷം ബാക്ക് പോവാം. വീണ്ടും നെക്സ്റ്റ് ആർട്ടിക്കിൾസ് നമ്മൾ വായിക്കുക, എന്നിട്ടത് ഫില്ലാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഗിഫ്റ്റ് സെലക്ട് ചെയ്തിട്ട് പോയിൻറ്റ്സ് കളക്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എത്ര ആർട്ടിക്കിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് വായിക്കട്ടെ. ഒരുപാട് ആർട്ടിക്കിൾസ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആർട്ടിക്കിൾസ് രണ്ടെണ്ണം ജസ്റ്റ് നോക്കി, അതുപോലെ തന്നെ ഡെയിലി എമൗണ്ട്, ഡെയിലി റിവാർഡ് കളക്ട് ചെയ്തു 5,000. ജസ്റ്റ് അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിതിൽ കൂടുതൽ എങ്ങനെയാണ് ഏൺ ചെയ്യാൻ പറ്റുക നോക്കാം. റീഡ് 1 ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് 10,000 പോയിൻറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ ഒരു ആർട്ടിക്കിൾസ് വായിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഗെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ 10,000 പോയിൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെയുള്ളത് ക്വസ്റ്റ്യനെയറാണ്. 50,000 പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്വസ്റ്റ്യനെയർ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 11 സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗോഡെയിലി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എന്താണ്, അത് 4th ഓപ്ഷനാണ്. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കാം. പിന്നെ വാട്ട് ഈസ് പോയിൻറ്റ്സ്, പോയിൻറ്റ്സ് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്, അത് 3rd ഓപ്ഷനാണ്. ജസ്റ്റ് അത് കൊടുക്കുക. ഹൗ ടു ഏൺ മണി ഇൻ ഗോ ഡെയിലി, ലോഗിൻ, റീഡ് ന്യൂസസ്, വാച്ച് വീഡിയോസ് 4th ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് വായിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുക കേട്ടോ. വൈ ക്യാൻ ഗോ ഡെയിലി യൂസേഴ്സ് മേക്ക് എ ലോട്ട് ഓഫ് മണി, അതുപോലെ തന്നെ ആൻസർ നിങ്ങൾ ഓരോന്ന് നോക്കിയിട്ട് കൊടുക്കുക. ഹൗ ടു ഇൻവൈറ്റ് ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് ഡൗൺലോഡ് ആൻഡ് ലോഗിൻ ടു ദി ആപ്പ് ത്രൂ ദി ലിങ്ക് ഷെയർഡ്, ആ ഓപ്ഷൻ ജസ്റ്റ് കൊടുക്കുക. യുവർ ജെൻഡർ, പിന്നെ നമ്മുടെ ഏജ് ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. നമ്മുടെ പ്രൊഫഷൻ ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. നമ്മുടെ ഇൻകം ചോദിക്കുന്നുണ്ട്, അത് കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മുടെ ഹോബി ഏതാണ് നിങ്ങളുടെ ഹോബി, അത് കൊടുക്കുക. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഗോഡ് ഏരിയനെ പറ്റിയിട്ട് അറിഞ്ഞത് എന്നുള്ളത്. അപ്പോൾ സബ്മിറ്റ് ആൻസർ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റിസീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 50,000 കോയിൻസ് കളക്ട് ചെയ്യാം. അതിനായിട്ട് അവിടെ ഗെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് 50,000 പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. ടോട്ടൽ 82,000 പോയിൻറ്റ്സ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫേസ്ബുക്ക് പേജിലേക്ക് നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2,000 പോയിൻറ്റ്സ് കിട്ടും. അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഫേസ്ബുക്കിലോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ 10,000 പോയിൻറ്റ്സ് കിട്ടും. ടെലിഗ്രാം ചാനലിൽ ലോഗിൻ ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2,000 പോയിൻറ്റ്സ് കിട്ടും. പിന്നെ ഇൻപുട്ട് റെഫറൽ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റെഫറൽ കോഡ് നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 50,000 പോയിൻറ്റ്സ് കിട്ടും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കോഡ് വന്നിട്ടുണ്ടാവും. നിങ്ങൾ ആ കോഡ് ജസ്റ്റ് സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഗെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ 50,000 പോയിൻറ്റ്സ് നമുക്ക് കയറിയിട്ടുണ്ട്. ടോട്ടൽ 100,000+ കോയിൻസ് ആയിട്ടുണ്ട്. പിന്നെ റെഫറൽ വൺ ഫ്രണ്ട്, ഒരു ഫ്രണ്ടിനെ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 80,000 പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഡെയിലി ഒരു 10 ആർട്ടിക്കിൾസ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് 30,000 പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഡെയിലി ടാസ്ക്, നമുക്ക് ഓരോ ആർട്ടിക്കിൾസ് ഡെയിലി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് 30,000 മുതൽ 80,000 പോയിൻറ്റ്സ് വരെ കിട്ടുന്നുണ്ട്. 3 പുഷ് ആർട്ടിക്കിൾസ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു 10,000 റേഞ്ച് വരെ പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഇതുകൂടാതെ തന്നെ വേറെ ടാസ്കുകളുണ്ട് നമുക്ക് ഇതിലൂടെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏൺ മണി ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഗോ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോയിൻറ്റ്സ് കിട്ടും. 300,000+ പോയിൻറ്റ്സ് ഒക്കെ കിട്ടുന്ന ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ലുഡോ സുപ്രീം ഒക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊക്കെ നമുക്ക്
ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ട് അൺഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഫ്രണ്ട്സിന് റെഫർ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാം. ചെറിയൊരു എമൗണ്ട് ആയിരിക്കും, നമ്മുടെ ഫ്രണ്ട്സിന് റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് ചെറിയൊരു എമൗണ്ട് ഏൺ ചെയ്യാം. പിന്നെ ഉള്ളത് ലക്കി സ്പിന്നാണ് മൂന്നാമത്തെ ഓപ്ഷൻ. അപ്പോൾ ആ ഓപ്ഷൻ ജസ്റ്റ് എടുക്കുക, ഫ്രീ ലോട്ടറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സ്പിന്നാവും, അതിലൂടെ കിട്ടുന്ന ഏണിങ്സ് പോയിൻറ്റ്സ് നമ്മുടെ വാലറ്റിലോട്ട് കയറും. അപ്പോൾ എനിക്കിപ്പോൾ 88,000 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കളക്ട് ചെയ്യാം. ഇതിലെ വാച്ച് വീഡിയോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഒരു 30 സെക്കൻഡിലെ ആഡ് ഉണ്ടാവും, അത് ഓരോന്ന് കാണുന്തോറും നമുക്ക് ഇതിലൂടെ സ്പിൻ ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾ സ്പിൻ ചെയ്തിട്ട് ഏൺ ചെയ്യാം. പിന്നെ റീഡ് ആൻഡ് വാച്ച് വീഡിയോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഗോ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഉള്ള പോലെ തന്നെ ആർട്ടിക്കിൾസ് വായിക്കുന്നതിന് നമുക്ക് ഏൺ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ജസ്റ്റ് അത് നിങ്ങൾ വായിക്കുക, എന്നിട്ട് ഈ റൗണ്ട് ഫില്ലാവുന്ന സമയത്ത് കളക്ട് ചെയ്യാം. അപ്പോൾ അത് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ നേരത്തെ പോലെ തന്നെ ഒന്നുകൂടി ബാക്ക് പോയിട്ട് സെയിം എടുക്കുക. അപ്പോൾ സെയിം സ്റ്റക്കായ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ മൂവ് ചെയ്യുന്നതായിരിക്കും. പെട്ടെന്നാവട്ടോ, ജസ്റ്റ് ഒരു 10 സെക്കൻഡിൽ താഴെ മാത്രമേ സമയമെടുക്കുള്ളൂ. ഞാനിപ്പോൾ മൂന്നാമതായിട്ട് ഒരു ആർട്ടിക്കിൾസ് കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് ഫില്ലാവാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ആർട്ടിക്കിൾസ് കേട്ടോ. 10 ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ അത് ഫില്ല് ചെയ്തിട്ട് വിടുക. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 642 പോയിൻറ്റ്സാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ആർട്ടിക്കിൾസ് ഇതിൽ നിന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഉള്ളത് വീഡിയോസിൻ്റെ ഒരു ഓപ്ഷനാണ്. നമുക്ക് ആ വീഡിയോസ് ജസ്റ്റ് ഒന്ന് കാണുന്നതിലൂടെ ചെറിയൊരു ഏണിങ്സ് കിട്ടും. സെയിം ഇതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഫിനിഷ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലൂടെ ഏൺ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വിഡ്രോവൽ മെത്തേഡ്സ് ഒക്കെ നോക്കാം. അപ്പോൾ എൻ്റെ കോയിൻസ് നിങ്ങൾക്ക് ടോട്ടലായിട്ട് കാണാം, 231,000 കോയിൻസ് ഉണ്ട്. അതായത് 5 രൂപ 78 പൈസയാണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ് സമയം എടുത്തിട്ടാണ് ഇത്രയും ഒരു എമൗണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ഡെയിലി 1 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ വിഡ്രോ അടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്യുക, നമുക്ക് യു പി ഐ അതായത് നമ്മുടെ ഗൂഗിൾ പേ ഫോൺപേ ഒക്കെ വെച്ചിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ 50 രൂപ ആവണം, എന്നാലും മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് ബാങ്ക് ത്രൂ ആണെങ്കിൽ നമുക്ക് 19 രൂപ ആയിക്കഴിഞ്ഞാൽ തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോന്നിൻ്റെയും കോയിൻസ് നിങ്ങൾക്ക് കാണാം. 20 ലക്ഷം പോയിൻസ് ആയിക്കഴിഞ്ഞാലാണ് 50 രൂപയായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഡയറക്റ്റ് ബാങ്കിലോട്ടാണെങ്കിൽ 10 ലക്ഷം പോയിൻസ് 19 രൂപയാണ്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ബെനഫിറ്റ് കിട്ടുന്നത് യു പി ഐ വെച്ചിട്ട് വിഡ്രോ ചെയ്യുന്നതാണ്. നമ്മുടെ പേര് കൊടുക്കുക, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ യു പി ഐ ഐ ഡി കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക, ക്യാഷ് ഔട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വിഡ്രോവൽ വരുന്നത്. അപ്പോൾ ഡെയിലി നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. താല്പര്യമുള്ളവർ ട്രൈ ചെയ്യുക. നമുക്കിതിലെ ആഡ്സ് ഒന്നും കാണിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളൊരു ആപ്ലിക്കേഷനാണ്, കുറച്ച് ഇൻട്രസ്റ്റിംഗും ആണ്. താല്പര്യമുള്ളവർ ലോഗിൻ ചെയ്യുക, ജോയിൻ ചെയ്യുക, ഏൺ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ കാണാം.